ഒരു വീട് എന്ന സ്വപ്നം സാധ്യമാക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ, ഇപ്പോൾ അച്ഛനും അമ്മയും നാല് മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് വേണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വില്ലയാണ്, അതായത് നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു നാല് ബെഡ്റൂമൊക്കെ ഉള്ള, അതൊരു കുടുംബത്തിൽ ഒരു മൂന്നാല് പേരൊക്കെ ഉള്ള ഒരു വീടിന് താമസിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ വീട് അല്ലെങ്കിൽ ഈ വില്ല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഒരു 2.5 കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെയാണ്. തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ വീട്. ഫുള്ളായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒറ്റ നോട്ടത്തിൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ഒരു കാർ ഇവിടെയും ഒരു കാർ ഇവിടെയും, ഒരെണ്ണം കവേർഡ് പാർക്കിങ്ങിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണ് ഈ വീടിൻ്റെ കിണറുള്ളത്. കിണറത് നമുക്കൊരു ഹാഫ് റൗണ്ട് സ്പേസിലാണ് ഇവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റൊന്നുമല്ല, സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ഗേറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, അത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഈ തറയെല്ലാം ഇവർ ടൈലിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ഇതുവഴിയാണ് കയറുന്നത്. കയറുമ്പോൾ ഇവിടെ തന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈ സിറ്റ് ഔട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നേരെ ഒരു പാസേജാണ്. ഈ പാസേജ് വഴി നേരെ നമ്മൾ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഒരു ഭീകര പ്രൗഢ ഗംഭീരം എന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ സെറ്റപ്പല്ല, പക്ഷേ എങ്കിലിരുന്നാൽ എങ്കിൽ കൂടി തന്നെയും നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഹാള്. ഈ ഹാളിൻ്റെ ഇവിടെ നല്ലൊരു ഗ്രീനി ആയിട്ടുള്ള, അതായത് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ രീതിയിൽ നല്ലൊരു വാൾ സ്റ്റിക്കറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ടി വി വെക്കാനുള്ള പ്രൊവിഷനും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ. അതിനോടൊപ്പം തന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസുകളുണ്ട്, ടി വി വെക്കാനും ചെറിയ കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ട് ജനാലകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഹാളിൽ തന്നെ. ഈ ജനാലകൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല, നമ്മുടെ പഴയ വീടുകളുടെയൊക്കെ ഒരു എനിക്ക് വന്ന് കണ്ടപ്പോൾ തോന്നി അങ്ങനെ കേട്ടോ. പണ്ടത്തെയൊക്കെ വീടിൻ്റെ ജനാലകൾ ഇത് തടിയായിരുന്നെങ്കിൽ ഇവിടെ ഇത് ചാനൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. താഴെ നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തേക്കുന്നത്, വെർട്ടിഫൈ ടൈൽസാണ്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ലേഡീസിന് കൂടുതൽ താല്പര്യം ബ്ലാക്ക് ആയിരിക്കും. മറ്റൊന്നുമല്ല, അഴുക്കായി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ ഇച്ചിരി എളുപ്പമാണല്ലോ, ഇത് പെട്ടെന്ന് ഒറ്റ ആൾ കണ്ടുപിടിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അവിടെ നേരെ കയറി വരുമ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെല്ലാം പറയേണ്ട വേറൊരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നതിനകത്തെല്ലാം LED ബൾബുകൾ കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഫുൾ എല്ലായിടത്തും LED ലൈറ്റ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് തന്നെ എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ അതെ ഇതാണ്. ഈ ഒരു ആപ്പിളിൻ്റെ ചിഹ്നം പോലുള്ളൊരു മിററും ഈ ഒരു വാഷ് ബേസൺ ഏരിയയും സെറയുടെ ഇതൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഡൈനിങ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റിലേ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ആദ്യം തന്നെ കിച്ചണാണ്, ലേഡീസിന് ഏറ്റവും ഇഷ്ടം കിച്ചണാണല്ലോ, ആദ്യം കാണണം എന്നാഗ്രഹമുള്ളത്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ്സ്, ധാരാളം വെട്ടം കിട്ടാൻ വേണ്ടി നല്ല ലൈറ്റ്സ്. സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുന്നത് എപ്പോഴും അടുക്കളയിൽ നല്ല വെട്ടം വേണം, നല്ല വായു സഞ്ചാരം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് രണ്ട് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്, ദേ പാത്രം വെക്കാനും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്, ദേ ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ വെക്കാനുള്ള എനിക്ക് തോന്നുന്നു അവർ കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിൻ്റ് എന്ന്, ഗ്യാസ് വെക്കാനുള്ളത്. സോ നല്ല രീതിയിൽ തന്നെ ഒരു ഭീകരമായ വലിയ വിശാലമായ അടുക്കള എന്ന് പറയാനില്ലെങ്കിൽ തന്നെയും ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു അടുക്കളയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ദേ ഒരു വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ പറയുക, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തേക്കുന്നത്, അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട്. മേളിൽ ചെറിയ ഷീറ്റിട്ട് ഇങ്ങോട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വേണമെങ്കിൽ നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു ഇത്, അത് രാത്രിയിലൊക്കെ വേണമെങ്കിൽ സേഫായിട്ട് ഇറങ്ങാൻ പ്രശ്നമൊന്നുമില്ല, ഒരാളും നമ്മൾ അകത്തോട്ട് ഇടിച്ച് കയറി വരികയൊന്നുമില്ല. നല്ല വേണമെങ്കിൽ തുണിയൊക്കെ ഉണക്കാനായിട്ട് ഇടാം. അപ്പോൾ സോ അടുക്കള കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും യൂസ് ചെയ്തേക്കുന്ന ഡാർക്ക് കളറുള്ള ഫോർട്ടിഫൈഡ് ടൈൽസാണ് ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കയറേണ്ടതുള്ള ഇനി ഈ വീടിൻ്റെ ബെഡ്റൂമാണ്.
ഈ വീടിന് നാല് ബെഡ്റൂമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതിൽ രണ്ട് ബെഡ്റൂം അവർ താഴത്തെ ഫ്ലോറിലും രണ്ട് ബെഡ്റൂം മുകളത്തെ ഫ്ലോറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴത്തുള്ള ബെഡ്റൂം നമുക്ക് നോക്കാം. റെഡിമെയ്ഡ് ഡോറുകളാണ് കൊടുത്തേക്കുന്നത്. യെസ്, ഇതാണ് താഴത്തെ ബെഡ്റൂം. നല്ല സീലിംഗ് വർക്കുകളാണ് ചെയ്തേക്കുന്നത്. നല്ല എൽ ഇ ഡി ലൈറ്റ്സ് ആയിക്കൊണ്ട് നല്ല എന്താ പറയുക നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും രണ്ട് സൈഡിലും രണ്ട് വോളുകൾ രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ജനാലകൾ വളരെ സെപ്പറേറ്റ് ആയിട്ട് അകന്ന് അതായത് ഒന്നിനൊന്നിനോട് നല്ല രീതി അകലം ഉണ്ടായിരിക്കും, പക്ഷേ ചെറുതാണ് എങ്കിലും നല്ല വായു സഞ്ചാരം ഉണ്ടാവും. ഇവിടെ അതേപോലെ കബോർഡ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യം കിടിലമായിട്ടുണ്ട്. ഇതേ കണ്ട പൊളിച്ചു. ഇവിടെ ഒരു ഒരുങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബാത്റൂം ഇത് റെഡിമെയ്ഡ് ഡോറാണ്. ഇതിനകത്ത് നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ സെറയുടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സെറയുടെ ക്ലോസറ്റും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം സെറയുടെ തന്നെ നല്ല സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. യെസ്, വാ, എല്ലായിടത്തും ഈ തറ മൊത്തം എല്ലായിടത്തും ഒരേ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരേ കളർ ബ്ലാക്ക് കളർ തീം തന്നെയാണ്. ഇതും ഇവിടെയും കബോർഡ്സ് ഉണ്ട്. ഇവിടെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. കൊള്ളാം. കുറച്ച് വലിപ്പം തോന്നുന്ന രീതിയിലുള്ള സീലിംഗ്. നമ്മൾ നല്ല കളേഴ്സും പച്ചയും ചുവപ്പും ഒക്കെ ചേർത്തിട്ട് നല്ല ഭംഗിയുണ്ട്. അതേ ഇവിടെ അതെ ഇവിടെയും നല്ല ബാത്റൂമാണ്. നല്ല എയർ വെൻറ്റിലേഷനൊക്കെ ഉള്ള ബാത്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞാണ്. വേറെ വലിയ പണി പെൻഡിങ് ഒന്നും ഇട്ടിട്ടില്ല. താഴത്തെ എല്ലാം പണി ഫുള്ളായിട്ട് കഴിഞ്ഞാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് അവിടെ തന്നെ സ്റ്റെയർ കേസിന് തൊട്ട് താഴെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതേണ്ട ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നതും ഗ്രാനൈറ്റിലാണ് സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് സ്റ്റെയർ കേസിൻ്റെ ഈ പടികളും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ കയറുന്ന വഴി തന്നെ ഒരു ഡാർക്ക് കളറോട് കൂടിയ ഒരു ടെക്സ്ചർ പോലെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, യെസ്, കയറി വരുന്ന ഇവിടെ നല്ല എന്താ പറയുക വെളിച്ചം സൂര്യ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു ഫോക്കസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ താഴെ കണ്ട സെയിം ഡിറ്റോ പോലെ തന്നെയാണ്. ഹോളിൻ്റെ പോലെ തന്നെ ഒരു ബ്രോഷനും ഇവിടെ ഒരു ചെറിയൊരു ഡ്രോയിങ് ഏരിയയും. ഇത് ഇവിടെ ഒരു ഹോളാണ്. താഴത്തെ ഹോളിൻ്റെ സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ടി വി വെക്കാനുള്ള ഏരിയ, അതിനുള്ള എന്താ പറയുക സ്പേസും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലും സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു, ഫുള്ള് കയറി ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം നോക്കാം. പക്ഷേ താഴത്തെ ബെഡ്റൂമിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഈ ബെഡ്റൂമിനെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വിശാലമായ ബെഡ്റൂമാണ്. ഇവിടെയും നല്ല രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ്സും കാര്യങ്ങളും ഉണ്ട്. ബാത്റൂം അതും പണികളെല്ലാം തീർന്നിരിക്കുന്നതാണ്. യെസ്, ഇവിടെയും കബോർഡ്സും കാര്യങ്ങളും എല്ലായിടത്തും ഒരേപോലുള്ള കബോർഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നാല് ബെഡ്റൂം ഈ കണ്ട മൂന്ന് ബെഡ്റൂമിൽ ഒരേപോലുള്ള കബോർഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു ബെഡ്റൂം കൂടെ നമുക്ക് കാണാനുണ്ട്. അതിവിടാ താഴെ കണ്ട അതേപോലെ തന്നെ, അതായത് താഴെ കണ്ട രണ്ട് ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ബെഡ്റൂമും ഉള്ളത്. ഒരു ലൈറ്റ് കളറായുള്ള കബോർഡാണ്. ഇവിടെയും ഒരു രണ്ട് മൂന്ന് കളറുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ദേ ബാത്റൂം നോക്കിയേ, ഇതും ഒരു ലൈറ്റ് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് ഇനി ഇവിടുത്തെ ഒരു ബാൽക്കണി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഇവിടുത്തെ ബാൽക്കണി. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. നോക്കിക്കേ, അത്യാവശ്യം വലിയൊരു ചാരി കസേരയൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മംഗലശ്ശേരി നീല കണ്ടാനാകാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം ഇവിടെ ഇരുന്ന് ചാരി കസേരയൊക്കെ ഇരുന്ന് ഇട്ട് ഇരുന്ന് കിഴക്കോട്ട് നോക്കി ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. മഴയൊക്കെ ഉള്ള സമയത്ത് ഇരിക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടെയും സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്തേക്കുന്നത്.
സ്റ്റീലാണ് യൂസ് ചെയ്തേക്കുന്നത് ഫുള്ള്, ഇതിന് കൈവരിയൊക്കെ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ളത്, ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്, വേറൊരു ബാൽക്കണിയിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടമ്മമാർ പെട്ടെന്ന് നോക്കുന്നവർ, തുണി കഴുകാനുള്ള കാര്യം, തുണി കഴുകിയാൽ വിരിക്കാനുള്ള സൗകര്യം, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരു വീട്ടമ്മമാർക്ക് എപ്പോഴും അവർ നോക്കുന്ന ഘടകം. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതേ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതേ തുണി കഴുകാനുള്ള എൻ്റെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ്, പിന്നെ ഇതേ ഇവിടെ നല്ല നല്ല അടച്ചുറപ്പുള്ള സാധനമാണ്, അതുപോലെ തന്നെ തുണിയൊക്കെ ഇവിടെ വിരിച്ചിടാം. പിന്നെ ഇതേ ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഐ പുറത്തോട്ട് ഐ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അയ്യോ പുറത്തോട്ടാ. അപ്പോൾ ഇതേ തുറന്ന് ഇതുവഴി സ്റ്റെയർ കേസ് എന്താ പറയുക ടോപ്പിൽ കയറാം. അപ്പോൾ ഇത് ഇത്രയാണ് ഈ വീടിൻ്റെ ഫുള്ള് കാര്യങ്ങൾ. ഇനിയുള്ളത് വില ഭാഗമാണ്, അപ്പോൾ കടച്ചിട്ടേക്കാം, ആരെങ്കിലും കയറിയാലോ. അപ്പോൾ ഇനി ഈ വീടിൻ്റെ വിലയാണ് അറിയേണ്ടത്. അപ്പോൾ ഇത്രയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 4 ബെഡ്റൂം 2100 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. ഓക്കെ, അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന വില 85 ലാക്സ് ആണ്, 85 ലക്ഷം രൂപയാണ് ഈ വീടിന് അവർ ചോദിക്കുന്നത്. 4 ബെഡ്റൂം ഉള്ള ഈ വീടിന് വില നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഇത്, ആരെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് കിട്ടും അല്ലെ വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ പോയി നിങ്ങൾ നമ്പർ എടുത്ത് വെച്ച് വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്നവർക്ക് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഞാൻ മറക്കരുത്. അപ്പം പുതിയ പുതിയ വാഹന വീഡിയോകളും അതേപോലെ തന്നെ വീട് സംബന്ധമായ വീഡിയോകളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് എന്നെ സഹിച്ച് ഈ ഡയലോഗൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.